മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു വ്യക്തി തന്നെയാണ് അംബിക റാവു. അസിസ്റ്റന്റ് ഡയറക്ടറായാണ് അംബിക എപ്പോഴും കാണപ്പെടുന്നതെങ്കിലും ആളുകൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അംബികയെ പരിചിതമാകുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ള ആ ഒരു സിനിമയിലൂടെ തന്നെയാണ്. ബേബി മോളുടെ അമ്മയായി എത്തുന്ന അംബിക റാവുവിനെ ആർക്കും ഇന്നും മറക്കുവാൻ കഴിയില്ല. സിനിമയുടെ പിന്നണി രംഗത്ത് നിന്ന അംബിക ഈ ഒരു സിനിമയിലൂടെ തന്നെയാണ് മുന്നണി രംഗത്തേക്ക് എത്തുന്നതും. ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ആദ്യമായി യാത്ര എന്ന സീരിയലിൻ്റെ കണക്കുകൾ നോക്കാൻ തുടക്കം കുറിക്കുന്നത്. പിന്നീട് തൻ്റെ യഥാർത്ഥ കർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അംബിക സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായി. അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ അംബികയെ സഹായിച്ചത് മറ്റാരുമായിരുന്നില്ല, സംവിധായകനും അഭിനേതാവുമായ ബാലചന്ദ്ര മേനോൻ തന്നെയായിരുന്നു. അദ്ദേഹം പിന്നീട് അംബികയെ തൻ്റെ കൂടെ സഹസംവിധായികയായി കൂട്ടി. ദി കോച്ച് എന്ന അപരനാമത്തിലൂടെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നാമത്തിലൂടെയാണ് അംബിക സെറ്റുകളിൽ അറിയപ്പെട്ടിരുന്നത്. ഓരോ സിനിമാ നടന്മാർക്കും സിനിമാ നടിമാർക്കും അത്രയധികം പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അംബിക റാവു എന്ന് പറയുന്നത്. എല്ലാ പേർക്കും സ്വന്തം സഹോദരിയെ പോലെ അത്രയധികം നല്ലൊരു കൂട്ടുകാരി, അത് തന്നെയായിരുന്നു ഓരോ സെറ്റിലും അംബിക എന്നുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ. പലപ്പോഴും അന്യഭാഷാ നടികൾക്ക് മലയാളം ഡയലോഗുകൾക്ക് ലിപ്സിങ്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതലായി അംബിക പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംബിക കഷ്ടപ്പെട്ടിരുന്നത് അങ്ങനെ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ്. പിന്നീടാണ് കുമ്പളങ്ങി നൈറ്റ്സിലെ ബേബി മോളുടെ അമ്മ എന്ന വേഷത്തിൽ അഭിനയിക്കുന്നതും. സിനിമയുടെ പിന്നണിയിലായിരുന്ന അംബികയെ മലയാളം അടുത്തറിയുന്നതും സ്നേഹിച്ചു തുടങ്ങുന്നതും ഈ ഒരു സിനിമയിലൂടെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴിതാ ആ ഒരു അംബിക റാവുവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വേദനാജനകം തന്നെയാണ്. സിനിമയോടൊപ്പം എന്നും ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഈ താരം ഇന്ന് അസുഖങ്ങളോട് പോരാടിയാണ് ജീവിക്കുന്നത്. അപ്രതീക്ഷിതമായി എത്തിയ അസുഖവുമായുള്ള പോരാട്ടത്തിലാണ് അംബിക റാവു ഇപ്പോൾ. രണ്ട് വൃക്കകളും തകരാറിലാണ്. ഒപ്പം ലിവർ സിറോസിസും അംബികയെ ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താൻ സാധിക്കാത്ത ബുദ്ധിമുട്ടിലാണ് ഈ കലാകാരി. സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോനാണ് അംബികയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അംബിക സഹോദരന്റെ ഫ്ളാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിന് സമീപമാണ് ഫ്ളാറ്റ്. രണ്ട് വൃക്കകളും നേരത്തെ തന്നെ തകരാറിലായി. ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ഡയാലിസിസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അത് 2 തവണയായി ചെയ്തു വരുന്നു. ഒരുവിധം പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവുകയായിരുന്നു. പക്ഷേ കോവിഡ് എല്ലാം തകർത്ത് കളഞ്ഞിരുന്നു. ഇപ്പോൾ ലിവർ സിറോസിസ് മാത്രമല്ല, വയറ്റിനുള്ളിൽ ജലം വന്ന് നിറയുന്നുമുണ്ട്. ജലം നിറയുമ്പോഴുള്ള ഭാരം നിമിത്തം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഡയാലിസിസിനും മരുന്നിനുമൊക്കെയായി നല്ലൊരു തുക ഇപ്പോൾ കണ്ടെത്തേണ്ടതായുണ്ട്. ചിലപ്പോൾ ചില സുമനസ്സുകൾ അംബികയെ സഹായിച്ചെന്നിരിക്കാം, അതാണ് ആകെയുള്ള ആശ്വാസം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ തീരെ മോശമാണ് എന്ന് തന്നെയാണ് സംവിധായകൻ അനിൽ രാധാകൃഷ്ണൻ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇത്രയും വലിയൊരു കലാകാരിക്ക് ഇങ്ങനെയൊരു അസുഖം വന്നു പിടിപെട്ടതും ഇപ്പോൾ ഇത്രയധികം മോശമായിട്ടുള്ള അവസ്ഥയിൽ താമസിക്കുന്നതുമൊക്കെ തന്നെ അംബികയുടെ ആരാധകരെ വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. എല്ലാ അസുഖങ്ങളും മാറി വീണ്ടും സഹസംവിധാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മലയാള ലോകം എല്ലാ പേരും.